നമസ്കാരം ഫോർത്ത് എസ്റ്റേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മനുഷ്യർക്ക് മറവി നല്ലതാണ് എന്നാണ് പറയുന്നത് പക്ഷേ മലയാളികൾക്ക് മറവി കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളം മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും ആട്ടും കുട്ടികളായ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കെട്ട് പച്ചില കാണിച്ചുകൊണ്ട് ഓരോ ദിവസവും വിഷയങ്ങളിൽ നിന്ന് വഴി മാറ്റി വിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള വാർത്തകൾ അതിൽ മുഖ്യമന്ത്രിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് നീക്കി നിർത്താം എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ സൂരജിനെ കൊണ്ട് പരസ്യമായി ഇത്രയെ കൊന്നത് ഞാനാണ് എന്ന് പറയിക്കുന്നത് അതാണ് ഇവിടുത്തെ സർക്കാരും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ സർക്കാരിന് വേണ്ടി ഇവർ വാർത്തകൾ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടേയിരിക്കും ഇന്ന് ജൂലൈ പതിനഞ്ചാണ് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് എക്കാർ തമ്മിലുള്ള കത്തിക്കൊത്ത് ഉണ്ടായത് അതിനുശേഷമാണ് വളരെ വലിയ രീതിയിൽ പി എസ് സിയിൽ പോലും നടക്കുന്ന അഴിമതികൾ പുറത്തു വന്നത് ആ കത്തിക്കുത്ത് കേസിലെ ഒന്നാം പ്രതിയായിരുന്ന ശിവരഞ്ജിത്തും രണ്ടാം പ്രതിയായ നസീമും ഒക്കെ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ പട്ടികയിൽ ഒന്നാം റാങ്കുകാരനും ഇരുപത്തെട്ടാം റാങ്കുകാരനുമായിരുന്നു അതിൽ തന്നെയുള്ള മറ്റൊരു പ്രതിയായ പ്രവീൺ മൂന്നാം റാങ്കുകാരനും കാസർഗോഡ് സെൻറ്റർ വെച്ച് പി എസ് സിയിൽ അപേക്ഷ കൊടുത്ത ഇവർക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞതും അവർക്ക് പി എസ് സി ടെസ്റ്റ് പ്രകാരം നടന്ന പരീക്ഷയിൽ ഒന്നാം റാങ്കും മൂന്നാം റാങ്കും ഇരുപത്തെട്ടാം റാങ്കും നേടാൻ കഴിഞ്ഞതും വളരെ വലിയ പി എസ് സിയുടെ തട്ടിപ്പൊന്നുമല്ല അതിൽ പി എസ് സിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പി എസ് തന്നെയും പറയുന്നത് പിന്നീട് പി എസ് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ശരിക്കും പഠിച്ച് ഈ റാങ്ക് പട്ടികയിൽ അംഗമായ ആളുകൾക്ക് പോലും ജോലി ലഭിക്കാത്ത തരത്തിൽ ഈ പട്ടിക അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇന്ന് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഒരു മാസം കൂടി മാത്രമേ ഇനി ആ റാങ്ക് പട്ടികയ്ക്ക് കാലാവധിയുള്ളൂ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പി എസ് സിയെ പോലും സ്വാധീനിച്ചുകൊണ്ട് ഇത്തരം ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരിൽ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വന്ന കുട്ടികളുടെ ജീവിതമാണ് നഷ്ടമായത് അവരുടെ ഭാവിക്ക് മുമ്പിലാണ് ഈ സർക്കാർ കടക്കൽ കത്തിവച്ചിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പോലീസ് സേനയിലേക്കും സർക്കാർ സർവീസിലേക്കും കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾ തടയാൻ ശ്രമിച്ച ഇവിടുത്തെ യുവാക്കൾക്കെതിരെയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും വെല്ലുവിളി അതുകൊണ്ടാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പോലും ജോലി ലഭിക്കാത്ത തരത്തിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ ശ്രമിച്ച ആളുകളെ പി എസ് സിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഈ റാങ്ക് പട്ടികയിൽ യഥാർത്ഥമായി അംഗമായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ സർക്കാരും പി എസ് സിയും ചെയ്തില്ല കേരള പോലീസിന് വേണ്ടി പി എസ് സി നടത്തിയ ഈ പരീക്ഷയിൽ എഴുപത്തിയെട്ട് മാർക്കാണ് ശിവരഞ്ജിത്ത് നേടിയത് അതുകൂടാതെ സ്പോർട്സ് കോട്ടയിൽ പതിമൂന്ന് മാർക്കും കൂടെ ചേർത്ത് തൊണ്ണൂറിലധികം മാർക്ക് നേടി ഈ സംസ്ഥാനത്ത് തന്നെ ഒന്നാം റാങ്കിലെത്തി ശിവരഞ്ജിച്ചത് എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്ന ഒരു ചോദ്യത്തിനും നേരിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതേ ശിവരഞ്ജിത്തിന് കഴിഞ്ഞിട്ടില്ല ഈ നസീമിനും പ്രവീണിനും കഴിഞ്ഞിട്ടില്ല അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ തമ്മിലൊരു കത്തിക്കുത്ത് ഈ വാർത്ത പുറം ലോകം അറിഞ്ഞത് അല്ലെങ്കിൽ ഇതേ ആളുകൾ കേരള പോലീസിൽ യൂണിഫോം അണിഞ്ഞുകൊണ്ട് കേരള പോലീസിലെ രാഷ്ട്രീയ ഏമാന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ എത്രയധികം ആളുകൾ ഇന്നും കേരള പോലീസിലും കേരളത്തിലെ മറ്റ് സർവീസുകളിലും രാഷ്ട്രീയ ഏമാന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്ക് വേണ്ടപ്പെട്ട എത്ര ആളുകൾക്ക് പി എസ് സി വഴി തന്നെ ജോലി കൊടുത്തിട്ടുണ്ട് അവർക്ക് സഹകരണ സ്ഥാപനങ്ങളുണ്ട് സഹകരണ ബാങ്കുകളുണ്ട് ബോർഡുകളുണ്ട് അവിടെ എല്ലാം നടക്കുന്നത് രാഷ്ട്രീയ നിയമനങ്ങളാണ് താൽക്കാലിക മേഖലകളിലെല്ലാം നടക്കുന്നത് രാഷ്ട്രീയ നിയമനങ്ങളാണ് അതുണ്ടായിട്ടും ഈ പി എസ് സിയിൽ കൂടി നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇരുപത്തൊന്നംഗ പി എസ് സി ബോർഡിലേക്ക് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സത്യസന്ധമായി പഠിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടണമെങ്കിൽ ആ ഇരുപത്തൊന്ന് അംഗ പി എസ് സി ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത് ഏതെങ്കിലും നല്ല ജഡ്ജിമാരോ ഏതെങ്കിലും സത്യസന്ധരായ ഐ എ എസ് ഓഫീസറോ മറ്റോ നിയന്ത്രിക്കുന്ന ഒരു ബോർഡായിരിക്കണം പി എസ് സിക്ക് ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത രാഷ്ട്രീയക്കാരെ കൊത്തുനിറച്ചുണ്ടാകരുത് പി എസ് സി പോലെയുള്ളൊരു ബോർഡ് ഉണ്ടാക്കേണ്ടത് കേന്ദ്ര യു പി എസ് സി ബോർഡിൽ പോലും കേവലം പതിനൊന്ന് അംഗങ്ങൾ മാത്രമാണുള്ളത് എന്നിരയ്ക്കെയാണ് കേരളം പോലെയുള്ള ഈ ചെറിയ സംസ്ഥാനത്ത് വർഷത്തിൽ വളരെ കുറച്ച് എക്സാം മാത്രം നടത്തുന്ന ഈ പി എസ് സിയിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ളത് ഈ ഇരുപത്തൊന്ന് പേർക്കും ഇരുപത്തൊന്ന് കാറുകളും വസതികളും സൗകര്യങ്ങളും ശമ്പളവും എല്ലാമുണ്ട് ഇവരെല്ലാം തന്നെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കേട്ട് വാലാട്ടുന്ന നായ്ക്കൾ മാത്രമാണ് എന്തെങ്കിലും പി എസ് സിയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നത് കെ എസ് രാധാകൃഷ്ണൻ സാർ പി എസ് സിയുടെ ചെയർമാനായിരുന്ന കാലത്ത് മാത്രമാണ് അദ്ദേഹമാണ് പി എസ് സിയിൽ ഡിജിറ്റൽ വൽക്കരണം കൊണ്ടുവന്നത് ഇത്തിരിയെങ്കിലും സുതാര്യത കൊണ്ടുവന്നത് അദ്ദേഹമാണ് അദ്ദേഹം പോയതിനു ശേഷം ഇപ്പോൾ നടക്കുന്നത് കേവലം രാഷ്ട്രീയ നിയമനങ്ങൾ മാത്രമാണ് എന്നത് ശിവരഞ്ജിത്തിനും നസീമിനും പ്രവീണിനും ഒന്നും മൂന്നും ഇരുപത്തെട്ടും റാങ്കും കിട്ടിയ ആ റാങ്ക് പട്ടിക നമുക്ക് മുമ്പിൽ തെളിവായി നിൽക്കുന്നു ഈ റാങ്ക് പട്ടിക കൂടാതെയാണ് സ്പോർട്സ് കോട്ടയിൽ അധികം മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ വ്യാജ സീലും ലെറ്റർ ഒക്കെ ഈ ശിവരഞ്ജിത്തിൻ്റെയും നസീമിൻ്റെയും വീടുകളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് ഈ വ്യാജ സീലും അല്ലെങ്കിൽ ഈ വ്യാജ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എത്ര ആളുകൾക്ക് വേണ്ടി എത്ര എസ് എഫ് ഐക്കാർക്ക് വേണ്ടി എത്ര ഇടതുപക്ഷക്കാർക്ക് വേണ്ടി ഇവർ വെയ്റ്റേജ് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി സ്പോർട്സ് കോട്ടയിലേക്കുള്ള പേപ്പറുകൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും എത്ര ആളുകൾക്ക് അങ്ങനെ കേരളത്തിൽ ജോലി ലഭിച്ചിട്ടുണ്ടാവും രാത്രിയും പകലും ഉറക്കമുളച്ചിരുന്ന് പഠിച്ച ആളുകൾക്ക് നേരെ പല്ലിളിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടാവും പി എസ് സി തട്ടിപ്പ് എന്നത് കേവലം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തിൽ മാത്രം പുറംലോകമറിഞ്ഞതല്ല ഇതിനു മുമ്പ് വി എസ് അച്യാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരം ഭരിക്കുന്ന കാലത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ടൂറിസം ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി എട്ടിൽ വയനാട്ടിൽ നടന്ന ഒരു പി എസ് സി തട്ടിപ്പ് മലയാളികൾ മറന്നുപോയിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലെ പി എസ് സി തട്ടിപ്പ് പോലും മറന്നുപോയ മലയാളിക്ക് രണ്ടായിരത്തി എട്ടിലെ തട്ടിപ്പ് എങ്ങനെ ഓർക്കാനാണ് രണ്ടായിരത്തി എട്ടിലെ തട്ടിപ്പിന് ശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ശിവരഞ്ജിത്തിൻ്റെയും നസീമിൻ്റെയും പ്രവീണിൻ്റെയും ഒക്കെ പി എസ് സി പരീക്ഷയിലെ തട്ടിപ്പും ക്രമക്കേടും പുറത്തു വരുന്നത് അതിനിടയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചിരുന്ന കാലത്ത് എത്രയെത്ര ആളുകൾക്ക് ഏതൊക്കെ വഴികളിൽ പി എസ് സിയിൽ ജോലിക്ക് അർഹത ലഭിച്ചിട്ടുണ്ടാവും എത്ര രാഷ്ട്രീയ നിയമനങ്ങൾ പി എസ് സിയിൽ നടത്തിയിട്ടുണ്ടാകും നമുക്കറിയാം ഉന്നത പദവികളിൽ പോലും സത്യസന്ധമായി ഐ എ എസ്സിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായ ആളുകളെ പോലും അവഗണിക്കുന്ന നാടാണ് കേരളം അങ്ങനെ പഠിച്ച് മാർക്ക് വാങ്ങി ഐ എ എസും ഐ പി എസും എടുത്ത അതേ കേരളത്തിൽ തന്നെയാണ് എഡ് മൂത്ത് എസ് ഐ ആകുന്നത് പോലെ മറ്റു പല വകുപ്പുകളിൽ നിന്നും മൂത്ത് മൂത്ത് ഐ എ എസ് ആകുന്ന ആളുകൾ ഇവിടെ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അവർ പ്രിയപ്പെട്ടവരാകുന്നത് അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് പ്രിയപ്പെട്ടവനായ പഠിക്കാതെ ഐ എ എടുത്ത ആളാണ് ശിവശങ്കരൻ അങ്ങനെ പഠിക്കാതെ ഐ എടുത്ത ആളാണ് ടി ഒ സിറാജ് എന്ന മുസ്ലിം ലീഗിൻ്റെ പപ്പറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഒരു പപ്പറ്റ് ഉണ്ടായിരിക്കും നന്നായി പഠിച്ച് ഐ എ എസ് ഒ ഐ പി എസ് ഒ എടുക്കാൻ കഴിയാതെ ഇത്തരം ഏഡ് മൂത്ത് എസ് ഐ ആകുന്നതുപോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ റവന്യൂ വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷൻ കൊടുത്തു കൊടുത്ത് ഐ എ എസ് ആക്കുമ്പോൾ അത്തരം കഴിവില്ലാത്ത ആളുകൾ ഇത്തരം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ മാത്രമേ രാഷ്ട്രീയക്കാർക്ക് അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയൂ അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയൂ അങ്ങനെയുള്ളവർക്ക് ഈ രാഷ്ട്രീയ ഏമാന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ കഴിയൂ നട്ടല്ല് വളച്ച് അവരുടെ പാദം നക്കാൻ കഴിയൂ നല്ലതുപോലെ ഉറക്കം വളച്ചിരുന്ന് പഠിച്ച് ഇത്തരം സ്ഥാനങ്ങളിലെത്തിയ ആളുകൾക്ക് ഒരുപാട് നട്ടല്ലു വളയ്ക്കാൻ കഴിയില്ല കൈക്കൂലിയൊക്കെ വാങ്ങുന്നുണ്ടാവും എങ്കിലും ഈ രാഷ്ട്രീയ ഏമാന്മാരുടെ പാദം നക്കുന്ന തരത്തിലേക്കുള്ള തച്ചങ്കരിമാരാവാൻ എല്ലാ ഓഫീസർമാർക്കും കഴിയണമെന്നില്ല ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടുകൂടി ഐ പി എസ് ഐ എ എസ് ആയ ആളുകൾ അതായത് കൺഫേഡ് ഐ പി എസും ഐ എ എസുമായ ആളുകളാണ് ഈ രാഷ്ട്രീയ ഏമാന്മാരുടെ പാദം നക്കി പാദസേവ ചെയ്യുന്നത് നട്ടല്ലു വളച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു പിമ്പിൻ്റെ പണി ചെയ്യുന്നത് മലയാളികൾ മറന്നുപോയെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ വയനാട്ടിൽ നടന്ന പി തട്ടിപ്പ് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി എട്ടിൽ പത്രങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു ലക്ഷങ്ങൾ വാങ്ങി പി എസ് സി ഹാൾ ടിക്കറ്റ് മുതൽ അഡ്വൈസ് മെമ്മോ വരെ കൃത്രിമമായി ഉണ്ടാക്കി പതിമൂന്നിലധികം പേരെ കേരള സർക്കാർ സർവീസിൽ നിയമനം വാങ്ങിക്കൊടുത്തു എന്നതാണ് കേസ് വളരെ വലിയൊരു മഞ്ഞുമലയുടെ ചെറിയൊരു കഷ്ണം മാത്രം ഒരു ക്ലാർക്കിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന തട്ടിപ്പല്ല ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലാതെ ഇങ്ങനൊരു സംഭവം കേരളത്തിൽ നടക്കില്ല പി എസ് സിയുടെ ഔദ്യോഗിക മുദ്രയുള്ള അഡ്വൈസ് മെമ്മോയാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് എന്നും കളക്ടറേറ്റിലെ ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ല എന്നതും പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അനധികൃതമായി ജോലി സമ്പാദിച്ച എട്ടുപേരെയും അന്ന് സർവീസിൽ നിന്ന് പുറത്താക്കി വയനാട് എ ഡി എം കെ വിജയനെയും ഹുസൂർ ശിരസ്ദാർ പി കെ പ്രഭാവതിയെയും സർവീസിൽ നിന്ന് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തു ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ആർ മുരളീധരൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ മന്ത്രി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവിട്ടത് എട്ട് ജീവനക്കാരെ പുറത്താക്കാനുള്ള ഉത്തരവ് പി എസ് സിയും പുറത്തിറക്കി കണ്ണൻ ഷംസീറ കെ വി സൂരജ് കൃഷ്ണ ഗോപകുമാർ പ്രേംജിത്ത് എ ജ്യോതി വിമൽ കെ പി ശബരിനാഥ് എന്നിവരെയാണ് പുറത്താക്കിയത് വയനാട് കളക്ടറേറ്റിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേട് നടന്നതായി ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ആർ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു പെൻഷൻ ഏകീകരണവുമായി ബന്ധപ്പെട്ട് സൂപ്പർ ന്യൂമറിക് തസ്തികകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയത് വ്യാജ നിയമനം സംബന്ധിച്ച ഫയലുകളിലെ പേജുകളെല്ലാം തന്നെ വേണ്ടപ്പെട്ടവർ മുക്കിയിരുന്നു അതുകൊണ്ടുതന്നെ കൂടുതൽ പരിശോധന നടത്താനായില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നു വ്യാജ നിയമനത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു നിയമന തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനായ അഭിലാഷ് പിള്ള രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ കീഴടങ്ങി അഭിലാഷ് പിള്ളയോടൊപ്പം അഭിലാഷിൻ്റെ അമ്മാവന്റെ മകനായ സൂരജ് കൃഷ്ണയും കീഴടങ്ങിയിരുന്നു അന്വേഷണ സംഘങ്ങളെല്ലാം കബളിപ്പിച്ച് നിയമന കേസുമായി ബന്ധമില്ലാത്ത എറണാകുളം ജില്ലയാണ് ഇരുവരും കീഴടങ്ങാൻ തെരഞ്ഞെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ രണ്ടുപേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു പ്രതികളെ പിടികൂടാൻ വയനാട് തിരുവനന്തപുരം കൊല്ലം ജില്ലാ കേന്ദ്രീകരിച്ച് രണ്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം വിൻസൻ എംബോൾ അന്വേഷണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു ഇനി മാധ്യമങ്ങൾ കാണാത്ത കാഴ്ചയ്ക്കപ്പുറത്ത് നടന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം പി എസ് സി നിയമന തട്ടിപ്പിലെ ഇടനിലക്കാർക്ക് സി പി ഐ നേതാക്കളുമായും പാർട്ടി മന്ത്രിമാരുടെ ഓഫീസുമായുള്ള അടുത്ത ബന്ധവും അന്ന് തന്നെ വന്നിരുന്നു മുഖ്യ ഇടനിലക്കാരനായ ജെ പിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ചന്ദ്രമോഹനുമായി കുടുംബ ബന്ധമുണ്ടായിരുന്നു ഇ ജെ പിയുടെ മകളാണെങ്കിൽ സി പി ഐയുടെ അന്നത്തെ മന്ത്രിയായിരുന്ന മുല്ലക്കരത്നായൻ്റെ അടി അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി ഈ ജെ പിയുടെ മരുമകൻ സി പി ഐയുടെ അന്നത്തെ മന്ത്രി ബിനോയ് വിശ്വത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇതിലേക്ക് പിന്നീട് അന്വേഷണങ്ങൾ പോയില്ല അതിനുശേഷം ഇരുപത്തിമൂന്ന് പേരുള്ള പ്രതിപട്ടികയിലെ ഗോപകുമാർ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതായി വാർത്തകൾ വന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിമൂന്നിന് മറ്റൊരു പ്രതിയായ പ്രകാശ് ലാൽ തീവണ്ടി തട്ടി മരിച്ചായുള്ള വാർത്തയും വന്നു ഈ മരണങ്ങൾ സ്വാഭാവികമാണോ എന്നുപോലും കേരളത്തിലെ പോലീസ് അന്വേഷിച്ചില്ല അങ്ങ് മധ്യപ്രദേശിൽ നടക്കുന്ന വ്യാപമ അഴിമതിയിലെ പ്രതികളും വാദികളുമൊക്കെ മരണപ്പെടുന്നത് വലിയ വാർത്തയായ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ തട്ടിപ്പ് കേസിലെ പ്രതികൾ തീവണ്ടി തട്ടി മരിച്ചതും ആത്മഹത്യ ചെയ്തതും വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല സി പി ഐയുടെ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രനും ബിനോ വിശ്വത്തിനും മറ്റ് ഇടതു വലതു നേതാക്കൾക്കും ഈ നിയമന നിയമനത്തിപ്പിലുള്ള പങ്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാറി മാറി വരുന്ന സർക്കാർ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാനം രാജേന്ദ്രൻ സി പി ഐ സെക്രട്ടറി ബിനോ വിശ്വത്തിനും കെ പി രാജേന്ദ്രനും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാതിരുന്നത് തന്നെ ഈ അഴിമതിയെക്കുറിച്ച് വീണ്ടും ചർച്ച വരരുത് ആ വാർത്ത വീണ്ടും പൊങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് വയനാട് കളക്ടറായിരുന്ന ടി ഭാസ്കരൻ ഡിസംബർ ഏഴിന് ഈ അന്വേഷണ പ്രകാരം തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അന്ന് സസ്പെൻഷനിലായ എ ഡി എം കെ വിജയനും ജയപ്രകാശ് പിള്ള എന്ന ജെ പിയും ഗോപകുമാർ പ്രേംജിത്ത് വിമൽ മനോജ് ജ്യോതി കണ്ണൻ ശബരിനാഥ് ഷംസീറ അഷ്റഫ് ആരോം ശശി അജിത്ത് രവി ചന്ദ്രചൂഡൻ മധുപാൽ സൂരജ് കൃഷ്ണൻ ദിലി എന്നിവർ ഇന്ന് എവിടെയാണ് എന്ന് പോലും മലയാളികൾക്കറിയില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇന്നും രാഷ്ട്രീയക്കാരുടെ വാലാട്ടി നായ്ക്കളായി മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അന്ന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട വയനാട് കളക്ടർ ടി ഭാസ്കരൻ വീണ്ടും തൽസ്ഥാനത്ത് തിരിച്ചുവന്നു പിന്നീട് ഇടുക്കി കളക്ടറായി ജലനിധിയുടെ സിഇഒ ആയി പിന്നീട് മലപ്പുറം കളക്ടറായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ തകരാറുമായി ബന്ധപ്പെട്ട വിവാദത്തിലാവുകയും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം കളക്ടർ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തത് ഇതേ ടി ഭാസ്കരനാണ് രണ്ടായിരത്തി എട്ടിലെ വയനാട് കളക്ടറായിരുന്ന പി എസ് സി നിയമന തട്ടിപ്പ് കേസുമായി സസ്പെൻഷനാകപ്പെട്ട അതേ ടി ഭാസ്കരൻ അതിനെതിരെ ഭാസ്കരനും സർക്കാരും കോടതിയിൽ പോയിട്ടും കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പം തന്നെയാണ് നിന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ടി ഭാസ്കരൻ വീണ്ടും മലപ്പുറം ജില്ലയുടെ അധികാരിയായി തുടരുന്നു പി എസ് സി നിയമന തട്ടിപ്പിലെ മുഖ്യപ്രതിയും ഇടനിലക്കാരനും സി പി ഐയുടെ തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന അഭിലാഷ് പിള്ള എന്ന പ്രതി പോലും രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ സർവീസിൽ വീണ്ടും തിരികെ പ്രവേശിച്ചു എന്നുള്ള കാര്യം എത്ര മലയാളികൾക്കറിയാം ഏത് മാധ്യമങ്ങളാണ് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് ഇടതും വലതും ചേർന്ന് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് ഈ കേരളത്തിൽ നടക്കുന്നത് തിരുവനന്തപുരത്തും വയനാട്ടിലും ജോലി ചെയ്യാൻ പാടില്ല എന്ന ഉപാധിയാണ് അഭിലാഷ് പിള്ളയ്ക്ക് വെച്ചിരിക്കുന്നത് കേരളം കണ്ട ആദ്യത്തെ സർക്കാർ സർവീസിലെ അഴിമതി തട്ടിപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരം പുറത്തുവിടാൻ കേരള സർക്കാർ തയ്യാറാവണം അന്നത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണർ കെ ആർ മുരളീധരൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് ഇന്നും കേരളത്തിലെ പൊതുസമൂഹം പുറത്തു കണ്ടിട്ടില്ല അത് പുറത്തുവിടാൻ പോലും കേരളത്തിലെ ഇടതുപോലെ സർക്കാരുകൾ തയ്യാറായിട്ടില്ല ഏതെങ്കിലും ഒരു സർക്കാർ മാത്രമാണ് ഈ അഴിമതികൾ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത് അധികാരത്തിൽ വരുന്ന സർക്കാരിന് ഈ റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് വേണ്ടി പുറത്തുവിടാൻ കഴിയുമായിരുന്നു മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അതിനൊന്നും ഇവിടുത്തെ ഇടതുപോലെ സർക്കാരുകൾ തയ്യാറല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ നിയമനങ്ങളാണ് പി എസ് സി വഴി പോലും നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെ ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്ന നാട്ടിലെ യുവതി യുവാക്കളെ കബളിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഇതിനെതിരെ ഒന്നിച്ച് നിൽക്കാൻ കേരളത്തിലെ യുവതി യുവാക്കൾ തയ്യാറാവണം അല്ലാതെ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വൺ ഇന്ത്യ വൺ പെൻഷൻ പോലെയുള്ള ഉട്ടോപ്പിൻ ചിന്താഗതിക്ക് പിന്നിലല്ല ജനങ്ങൾ അണിനിരക്കേണ്ടത് നിങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യേണ്ടത്